നമ്മുടെ പാവങ്ങാട് RKS RCM വണ്ടർ വേൾഡ് ക്യൂക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ബഹുമാനായ നമ്മുടെ MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സാറിന്റെ കൈകളാൽ അതിന്റെ ഉദ്ഘാടന കർമ്മം നടന്നു കഴിഞ്ഞു. നിലവിളക്ക് കൊളുത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. RCM എന്ന് പറയുന്ന ഈ മഹത് പ്രസ്ഥാനത്തെ കുറിച്ച് ഇന്ന് കേരളക്കാർക്ക് അറിയാത്ത ഒരു വിഷയമായിരിക്കില്ല. കാരണം ഈ ചുറ്റുപാടിൽ തന്നെ RCMന് ഇന്ന് ഏകദേശം 10 RCMന്റെ ഷോറൂമുകളുണ്ട്. നടക്കാവത് കേരളത്തിലെ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ RCMന്റെ വണ്ടർ വേൾഡ് സൂപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ നടക്കാവ്. കഴിഞ്ഞ 15 മുമ്പാണ് നമ്മൾ കേരളത്തിൽ ഇതിനെ തുടക്കം കുറിക്കുന്നത്. RCM എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ 21 മുമ്പാണ് ഇന്ത്യയിൽ തുടങ്ങുന്നത്, 2000. ഇന്ന് 15,000 റീറ്റെയിൽ ഔട്ട്ലെറ്റ് കാശ്മീർ മുതൽ കേരളം വരെ. കേരളത്തിലെ ആദ്യത്തെ ഷോപ്പ് തുടങ്ങാനുള്ള ഒരു ഭാഗ്യം കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. അത് നമ്മുടെ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് മാവൂർ റോഡിൽ വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച് ഇന്ന് പാളയത്ത് വളരെ കുഴപ്പമില്ലാത്ത ഏകദേശം വലിയ രീതിയിൽ തന്നെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 1200 ഷോറൂമുകൾ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ RCMനുണ്ട്. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മളെ വിശിഷ്ടായതി ശ്രീ MLA തോട്ടത്തിൽ രവീന്ദ്രൻ സാറിന്റെ കൈകളാൽ തന്നെ ഇതിനു മുമ്പ് ഗാന്ധി റോഡിലും അതുപോലെ തന്നെ ആഴ്ചവട്ടത്തും ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം RCM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് RCMമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ ഉടമ കൃഷ്ണമാർ സാറിനും അതുപോലെ തന്നെ ശ്രീരാജ് അടക്കം അവരുടെ ഫാമിലിക്കെല്ലാം ഈ സ്ഥാപനം ഇവിടെ വളരെയധികം ഭംഗിയോട് കൂടിയിട്ട് കേരളത്തിൽ അഭിമാനകരമായ നേട്ടങ്ങൾ പോയത് ഏറ്റവും നല്ലൊരു ഷോറൂമായിട്ട് ഭാവിയിലേക്ക് ഉയർച്ചയിലേക്ക് എത്തട്ടെ. കാരണം കേരളത്തിൽ ആദ്യത്തെ ഒരു ഷോപ്പ് രാജസ്ഥാനിൽ പോയിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവന്നു. ഒരു മാസം വെറും 20,000 ടേണോവറിൽ 2005 ആരംഭിച്ച ഈ സ്ഥാപനം ഇന്നൊരു 20 lakh മന്ത്ലി ടേണോവർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അത് വളർത്തിയെടുക്കാനും രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരൊറ്റ പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് കേരളത്തിൽ പ്രൊഡക്റ്റ് തുടങ്ങി ഇന്ന് കേരളത്തിൽ നിന്ന് ഒരു മാസം 22 crore ടേണോവർ ഈ കമ്പനിക്ക് ചെയ്തു കൊടുക്കാൻ ഒരു മീഡിയ പബ്ലിസിറ്റിയോ ഒരു ബ്രാൻഡ് അംബാസഡർ പരസ്യമോ ഇല്ലാതെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ മാത്രം മുതലാക്കിക്കൊണ്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ഉപഭോക്താക്കൾ ജനങ്ങളെ പറഞ്ഞു പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോഴിക്കോട് രാജസ്ഥാനിലെ കമ്പനിക്ക് ഇന്ന് സ്വന്തമായിട്ട് ബീച്ചിൽ സ്വന്തം സ്ഥലവും ബിൽഡിംഗും കെട്ടി അവരെ ഗോഡൌൺ കെട്ടിയിട്ട് അവിടുന്നാണ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നത്. 5 മുമ്പ് ഞാൻ പ്രൊഡക്റ്റ് എടുത്തിരുന്നത് രാജസ്ഥാനിൽ പോയിട്ടാണെങ്കിൽ ഇന്ന് നമ്മുടെ ബീച്ചിൽ തന്നെ ആ കമ്പനി കേരളത്തിൻ്റെ വളർച്ച കണ്ടുകൊണ്ട് ഇവിടെ ഗോഡൌൺ തുടങ്ങിയിരിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയാണ് ഇതിൻ്റെ വളർച്ച. ഓരോ പ്രൊഡക്റ്റും നമുക്ക് നിത്യം ഉപയോഗിക്കുന്ന, രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് വേസ്റ്റ് മുതൽ രാത്രി കിടന്നിറങ്ങുമ്പോൾ നമ്മൾ പുതയ്ക്കുന്ന പുതപ്പ് വരെയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ, ഏകദേശം 1000 ഉൽപ്പന്നങ്ങൾ ഇന്ന് RCMന്റെ ബ്രാൻഡിലുണ്ട്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ന് ക്വാളിറ്റിയിൽ എത്രയോ മുൻപിലാണ്. എന്നാൽ താരതമ്യേന നിത്യം ജനങ്ങൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിലുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വിലയിൽ താരതമ്യേന ഒരു 30% കൊണ്ട് വിലക്കുറവും ഉൽപ്പന്നങ്ങൾക്കുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൂടി കൊടുക്കുന്നുണ്ട്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഓരോ ഉപഭോക്താവിനും താല്പര്യമുണ്ടെങ്കിൽ ഇതിലൂടെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ, നമുക്കറിയാം ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ നാടിന്റെ നാനാഭാഗത്ത് വ്യവസായങ്ങളും വ്യാപാരങ്ങളും തൊഴിലവസരങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 2 കേരളത്തിലെ RCMന്റെ വളർച്ച 5 times. നിത്യോപയോഗ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഈ കമ്പനി തന്നെയാണ് അതിൻ്റെ ഏറ്റവും കാരണം. അതിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ തന്നെയാണ് കാരണം. ധാരാളം ആളുകളെ ഇതൊരു തൊഴിലവസരമാക്കി വിനിയോഗിച്ചുകൊണ്ട് ഇതിലൂടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുടെ ഈ പാവങ്ങാട്ടെ ഷോറൂമിൻ്റെ ഉദ്ഘാടനം. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ഘാടകനെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട, ഇന്ന് RCMനെ കുറിച്ച് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, കാരണം കൃത്യമായിട്ടുള്ള അതാണ് അതിൻ്റെ ലക്ഷ്യം. അതാണ് ഇന്ന് നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഇന്ന് അസുഖങ്ങളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചെറിയ തോതിലല്ല നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ കിഡ്നി രോഗികൾ നിരവധിയാണ്, ലിവർ സിറോസിസ് നിരവധിയാണ്. സ്ത്രീകൾക്ക് വരാത്തൊരു അസുഖം എന്നൊരു കാലഘട്ടത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കിഡ്നി രോഗങ്ങൾ വളരെ അപൂർവമാണ്. സിറോസിസ് എന്ന് പറഞ്ഞാൽ പണ്ട് കുടിയന്മാർക്ക് മാത്രം വരുന്നില്ല, പക്ഷേ അതിനേക്കാട്ടുമൊക്കെ മാരകമായ വിഷം നമ്മൾ ആസാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇപ്പം നമുക്ക് കുറേ ബോധം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഇപ്പം ജൈവ പച്ചക്കറികൾ സാധനങ്ങൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ഇപ്പം നല്ല കിഴവുണ്ട്. നമുക്കത് കുറച്ച് ബോധ്യം വന്നിട്ടുണ്ട്.
കാരണം അത് അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ആ കാര്യത്തിൽ വളരെ കൃത്യതയോടുകൂടി ഈ ആർസിഎം കേരളത്തിൽ എത്ര ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 1200 ഔട്ട്ലെറ്റുകൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. കാരണം അതെന്താ കാണിക്കുന്നത്? ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് സാധനങ്ങൾ വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂട്ടി പോകുന്ന എത്രയോ സ്ഥാപനങ്ങൾ ഇന്നുണ്ട് നമുക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളർച്ചയുടെ ഒരു പടവുകളിൽ ഓടിക്കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം. അപ്പം അതിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പാവങ്ങാട് ജംഗ്ഷനിൽ വന്നത്. കാരണം എല്ലാ മുക്കിലും മൂലയിൽ നിന്നും ഞാൻ തന്നെ ഇതിൻ്റെ മുമ്പ് രണ്ടോ മൂന്നോ ഇതേപോലെയുള്ള ഔട്ട്ലെറ്റുകൾ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർക്ക് തരക്കേടല്ലാത്ത കച്ചവടമൊക്കെ കിട്ടുന്നുണ്ട്. ആളുകൾക്ക് ബോധ്യം വന്നിട്ടില്ല. കാരണം ഇത് സ്വാഭാവികമായിട്ടും ആളുകൾ പരിചയപ്പെടുമ്പോഴാണ് എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കുക, വില താരതമ്യം ചെയ്യുക. നമ്മുടെ ആളുകളുടെ ഇതിലൊക്കെ മിടുക്കന്മാരാണ്. പക്ഷേ പലപ്പോഴും തീരെ ആദായം കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നൊരു അവസ്ഥയില്ല. അതാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതെന്നുള്ളത് പലപ്പോഴും നമ്മൾ ഓർമ്മിക്കാറില്ല. എല്ലാ പ്രതിസന്ധിയും അതിജീവിച്ച് കൊണ്ടുവരണം, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. തീർച്ചയായിട്ടും ഒരു വലിയ വിജയമായി തീരട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന്.